അനുസരിക്കണമെന്ന് എടാ, അത് മൊത്തം നീ ചുരുട്ടി എടുത്തിട്ട് അത് എങ്ങനെ നീ കുത്തുന്ന എന്റെ കൂടെ. എടാ അങ്ങനെ വരത്തില്ലെന്നത്, അതല്ല ചപ്പ ഇരട്ടി പണിയാവും. അതിന്റെ ഇടയിൽ കൂടെ കേജി എടുത്തിട്ട് എടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് അത് മൊത്തം എടുക്കാതിരുന്നെങ്കിൽ അതിന് എളുപ്പമായിട്ട് കിട്ടിയേനെ. ആ ഇപ്പൊ ഇപ്പൊ കാണിക്കുന്നതല്ലേ, ആ സി കണ്ടോ, അത് അഴിക്കാതെ ചെയ്തിരുന്നെങ്കിലും ആണല്ലോ. ഇന്നിട്ടൊക്കെ പറയുന്നത് നമ്മളെ വേണം തല്ല. എടാ അതെന്താണ് ഈ കാണിക്കുന്ന നീ, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. എടാ അങ്ങനല്ലടാ,
മൊത്തം അത് വൃത്തികേടാക്കും. എടാ ഓരോ നേടവിട്ട് ഓരോ നേടവിട്ട് അതിന്റെ ഇടയിലോട്ട് ഇട്ട് വെക്കണം. എടാ വൺ ബൈ വൺ ഇൻ ബിറ്റ്വീൻ ഒരു അത് മൊത്തം നശിപ്പിക്കുന്നു. ഒരു ലൈറ്റ് ഇടാൻ ഇത്രയും പടാ പാ. ആ പൂവോട്ടിരിക്കുന്നത് നിനക്ക് പ്രശ്നം അല്ലല്ല. അടുത്തതിന്റെ അടുത്ത് ആ അടുത്തതിന്റെ അകത്ത് ആ വേറെ ഓൾട്ടർനേറ്റ് അത് തന്നെ കറ അങ്ങനെ. ഇനി അടുത്ത് അങ്ങനെ അല്ലേ പോട്ടെ കറക്റ്റ്. അത് ഊരാതിരുന്നിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് നിനക്ക് കിട്ടത്തില്ലായിരുന്നു. ചെയ്യാൻ പറ്റും പറ്റും എടാ പറ്റുമെന്ന്. ആഹാ നിനക്ക് ചെയ്യാൻ വയ്യ അത് തന്നെ കാര്യം. ഒരു പണിയും നിനക്ക് ചെയ്യാൻ വയ്യ. അച്ഛ ഒരു നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അച്ഛ. എന്തു അച്ഛാ അത്? ആ അത് തന്നെ കണ്ടോ. നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നെന്തോ ഇന്നെ എടാ നിന്നോട് വേണ്ട പട്ടിയുടെ വാല് നീ ഒരുപോലെ അതാ പ്രശ്നം ഇവിടുത്തെ. എടാ ഇതെല്ലാം ഈ ഈ ഒരു കാര്യത്തിൽ നിന്നെ കറക്റ്റ് ഉപമ നീയാ. എല്ലാം എല്ലാം കറക്റ്റായിട്ട് നിന്നെ ഉപമിക്കുന്നുണ്ട് അതാണ് പ്രശ്നം. ആ നിന്റെ കയ്യിലിരിപ്പാ അതാ നീ നീ അതാ നീ അതല്ല കാണിക്കുന്ന മൊത്തം. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എന്നാലും അച്ഛൻ പറഞ്ഞ പഴഞ്ചൊല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുവരെന്ന് വെച്ചാ കാരക്കരസ്തീൻ സ്വാതി എന്ന് പറഞ്ഞ് സ്വാതി അത് കറക്റ്റ് എന്ന് പറഞ്ഞു. വൺ ടൈം പറഞ്ഞ് പറഞ്ഞ് ചലഞ്ച് ചലഞ്ച് കാരക്കരസ്തിൻ കുരു എന്നാ പിന്നെ കാഞ്ഞിര കുരു എന്ന് പറഞ്ഞാ പോരെ. എന്തിനീ കാരസ്കരത്തിൻ കുരു എന്ന് പറയുന്നത്? അപ്പൊ കേട്ടോ എന്തോ കാരസ്കരത്തിൻ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കയ്പ് ശമിപ്പതുണ്ടോ? കാലാന്തരേ എടാ പറഞ്ഞടാ അതല്ലടാ. നീ എത്ര പോത്ത് പോലെ വളർന്നാലും നിന്റെ സ്വഭാവം ഇത് തന്നെ. നീ മാറത്തില്ല നന്നാവത്തില്ലെന്ന്. ആ അപ്പൊ കാരക്കരസ്ത്രീ നീ പറയുന്ന കേട്ട തോന്നുന്നല്ലോ. നിന്നെ നിന്നെ വീടിന്റെ മണ്ടയിലാ നിന്നോട് ലൈറ്റ് ഇടാൻ പറഞ്ഞത്. അതില്ലല്ലോ അച്ഛാ അതല്ലേ പ്രശ്നം. ഇതിന്റെ ഒരു വശത്ത് എടാ മറ്റേ വശം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോടാ. ചെയ്യടാ പോട്ട്. അടി കൊടുത്ത് അടി കൊടുത്ത് അടി വ
വടി കൊടുത്ത് അടി വാങ്ങിച്ചു. മലയമ്മക്കൂന്ന് അത് നമ്മുടെ നാറാണത്തെ ഭ്രാന്തിനെ പോലെയല്ലേ, ചവിട്ടി മണ്ടരോട്ട് കൊണ്ടു താഴെ ഇടും. നീ ഇപ്പൊ കാണിക്കുന്നതാ നാറാണത്തെ ഭ്രാന്ത, മര്യാദക്ക് നിന്റെ പേര് മതി. ചേട്ടാ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞ ഇതിപ്പോ ഒരു മാതിരി അന്താരാഷ്ട്ര വാറന്റ് പോലെ ഉണ്ടല്ലോ. അല്ല അത് തന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തില്ല. നമ്മൾ പറയുന്ന കാര്യം ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ, ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. അത് പറയുമ്പോ ശ്രദ്ധിക്കണമായിരുന്നു, ഇനി പറയത്തില്ല. അങ്ങനെ അല്ലടാ എന്റെ പൊന്ന് ചേച്ചി, എന്നിട്ട് പിന്നെ മൊത്തം ആസനം അഴിക്കുന്നല്ലേ. നീ വയ്ക്കുന്നതിന്റെ കൂടുതലുണ്ട്. ഇവൻ നാറാണത്തൂരാന്ന കാണിക്കുന്ന പോലെ കറക്റ്റാ കാണിക്കുന്നത്. സത്യം താഴത്തെ ലൈറ്റ് വരത്തൊളിഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുപോടാ പണി കൊടുത്ത് അടി കൊടുത്ത് പണി.